ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു പെറ്റ്സ് വേൾഡ്. ഇന്ന് ഞങ്ങൾ കാണിക്കുന്നത് 10 പൈസ പോലും ചെലവില്ലാതെ നമ്മുടെ ഗപ്പികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഫുഡാണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഡക്ക് വീടെന്ന്, കണ്ടിട്ടുണ്ടാവും. ഒറ്റ നോട്ടത്തിൽ ഇത് അസോള പോലെ തോന്നുമെങ്കിലും രണ്ട് രണ്ടാണ്. ഈ ഡക്ക് വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തെ പ്രോട്ടീൻ്റെ അളവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 45% പ്രോട്ടീൻ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഏതൊരു ഫിഷ് ഫുഡിലും ഉള്ളതിനേക്കാളും കൂടുതൽ പ്രോട്ടീനെ ഈ ഡക്ക് വീടിനകത്തുണ്ട്. പിന്നെ മറ്റൊന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളർത്തുവാൻ വളരെ എളുപ്പമാണ്. നമ്മളിപ്പോൾ പടുതാക്കുളത്തിലാണ് ഡക്ക് വീട് വളർത്തുന്നത് എങ്കിൽ ജസ്റ്റ് അല്പം ഒന്ന് ചാണകമൊക്കെ ഒന്ന് കലക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പുതിയ പുതിയ തൈകൾ ഉണ്ടാകുന്നതാണ്. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഈ 2, 4 ആകും, 4, 8 ആകും. അതേപോലെ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ഇത് പുതിയ പുതിയ ഡക്ക് വീട് തൈകൾ ഉണ്ടാകുന്നത്. ഇത് നമുക്ക് ശരിക്കും ഏത് മത്സ്യങ്ങൾക്കും കൊടുക്കാവുന്നതാണ്. നമുക്ക് ഗപ്പിക്ക് കൊടുക്കാം, തിലോപ്പിക്ക് കൊടുക്കാം, ഗോൾഡ് ഫിഷിന് കൊടുക്കാം, മലേഷ്യൻ വാള, അങ്ങനെ നമ്മൾ ഏത് മത്സ്യങ്ങൾ വളർത്തുന്നോ അതിൻ്റെ എല്ലാം ഗ്രോത്തിന് വേണ്ടി ആവശ്യമുള്ള പ്രോട്ടീൻ കൊടുക്കാനുള്ള കഴിവുണ്ട്. ഇതിന് തീറ്റ ചെലവ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. നമുക്കിത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങുന്ന പെല്ലറ്റിൻ്റെ കളവ് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ ഗപ്പി ടാങ്കിൽ ഇട്ടുള്ള മറ്റൊരു ഗുണം കൂടിയുണ്ട്. ഗപ്പി ടാങ്കിലുള്ള ഗപ്പിയുടെ കാഷ്ടം അതൊക്കെ സാധാരണ വെള്ളത്തെ ഒരുപാട് മലിനമാക്കും. പക്ഷേ ഈ സസ്യം ഉണ്ടെങ്കിൽ അതെല്ലാം ഇത് വലിച്ചെടുത്തോളും. കാരണം ആ ഗപ്പിയുടെ കാഷ്ടം ഇതിന് നല്ലൊരു വളമാണ്, ആ വെള്ളത്തിൽ നിന്ന് അത് വലിച്ചെടുത്തോളും. അപ്പോൾ വെള്ളം എപ്പോഴും ശുദ്ധമായിരിക്കും. പിന്നെ അതേപോലെ നമ്മൾ ഈ കുഴക്കിണറിലെ വെള്ളമൊക്കെ ഒഴിക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ഹെവി മെറ്റൽസ് കാണും ആ വെള്ളത്തിൽ. പക്ഷെ അതെല്ലാം വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ ഡക്ക് വീട് എന്ന സസ്യത്തിനുണ്ട്. പിന്നെ ഇതിനുള്ളൊരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഇത് നമ്മൾ ഗപ്പി ടാങ്കിൽ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും നമ്മൾ ആ ടാങ്ക് കംപ്ലീറ്റ് മൂടുന്ന വിധത്തിൽ ആകാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഗപ്പിക്ക് അന്തരീക്ഷത്തിൽ നിന്ന് വായു വലിച്ചെടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതിങ്ങനെ മൂടി കിടക്കുകയാണെങ്കിൽ അതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിത് ഫുള്ള് കവർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഡക്ക് വീട് ആ ടാങ്കിൽ നിന്ന് മാറ്റേണ്ടതാണ്. അപ്പോൾ ഇത് എങ്ങനെയായി ഗപ്പി കഴിക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇതെൻ്റെ മറ്റൊരു ടാങ്ക് ഞാൻ ഗപ്പികളെ തന്നെ ഇട്ടേക്കാണ്, അതിലേക്ക് ഞാൻ കുറെ ഡക്ക് വീട് ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഒരു പഴയ ബേസിനെ വല്ലതും എടുത്തിട്ട് അതിലേക്ക് കുറേ വെള്ളം ഒഴിച്ച് അതോടെ ഒരല്പം ചാണകപ്പൊടി കൂടി ഇട്ടേക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഡക്ക് വീടിൻ്റെ 4-5 തൈകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ 1-2 ദിവസം കൊണ്ട് തന്നെ ആ ബേസിൻ ഫുള്ള് നമുക്ക് ഡക്ക് വീട് കാണാൻ പറ്റും. അത് നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ഗപ്പികൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഗപ്പി ടാങ്കിലും കൂടെ ഡക്ക് വീട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരുപാട് തീറ്റ ചിലവ് നമുക്ക് ലാഭിക്കാൻ പറ്റും. അത് തന്നെയല്ല, ഈ 45% പ്രോട്ടീൻ കിട്ടുമ്പോഴത്തേക്ക് അത്യാവശ്യം ഗപ്പികളൊക്കെ പെട്ടെന്ന് കയറി വലുതാകും. ഗപ്പി തന്നെയല്ല, നമ്മുടെ ഏത് മത്സ്യങ്ങൾക്കും കൊടുത്തു കഴിഞ്ഞാലും അത് പെട്ടെന്ന് കയറി വലുതാകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക.